Hello friends, welcome to English Shorthand class. We will study chapter 8, stroke S and C. In the last class, we will study circle S and C. Wherever there is an initial or a final vowel sound, there must be a stroke consonant to provide a place for the vowel sign. Therefore, the stroke S must be written when a vowel precedes initial S or when a vowel follows final S or C. S in a mumb vowel vannal stroke S aan ezhudhanullathu. S inum C kkum shesham, adhaayathu S ineyum C ineyum follow cheythu vowel vannal stroke ezhudhanam. Ini ezhudhunnathu enganeyaanennu namukku padikkam. Example asp. S ന് മുമ്പ് വവൽ വന്നതുകൊണ്ട് സ്ട്രോക്ക് എസ് എഴുതണം. എസ് എബോ ദി ലൈനിൽ എഴുതണം. എസ് പി ആസ്പ് സാപ്പ്. എസിന് മുമ്പ് വവൽ വരാത്തതുകൊണ്ട് സർക്കിളസ് എഴുതണം. സർക്കിളസ് പി സാപ്പ് ഓസ് സി സ്ട്രോക്ക് എഴുതണം. സോ സി അതായത് ഇസഡ്. ഇസഡിൻ്റെ ഫോളോയിങ് സൈഡിൽ വവൽ വന്നതുകൊണ്ട് സ്ട്രോക്ക് എഴുതണം. സോ എസിനും സിക്കും ശേഷം വവൽ വന്നാൽ സ്ട്രോക്ക് എഴുതണം. റേ എസ് സ്ട്രോക്ക് എസ്. എസിന് ശേഷം വവൽ വന്നതുകൊണ്ട് സ്ട്രോക്ക് എഴുതണം. റേ സി റേസ് അറേ സർക്കിളസ് റേസ്. വെയർ ദി സ്ട്രോക്ക് എസ് ഈസ് റിട്ടൺ ഇനിഷ്യലി ഇൻ ദി റൂട്ട് വേർഡ് ഇറ്റ് ഈസ് റീറ്റെയിൻഡ് ഇൻ കോമ്പൗണ്ട്സ് ആൻഡ് ഇൻ ഡെറിവേറ്റീവ്സ് ഫോംഡ് ബൈ മീൻസ് ഓഫ് എ പ്രിഫിക്സ്. എക്സാമ്പിൾ സോ സ്ട്രോക്കസ് എബോധനയിൽ എഴുതണം. റൂട്ട് വേർഡോ കോമ്പൗണ്ട്സോ ഡെറിവേറ്റീവ്സോ ആയ വേർഡ്സ് വരികയാണെങ്കിൽ ഇനിഷ്യലായിട്ട് വരുന്ന എസ് സ്ട്രോക്ക് എഴുതണം. ഇത് കോമ്പൗണ്ട് വേർഡാണ്. സോ ബെഞ്ച് സോ സ്ട്രോക്കസ് ബി എൻ ചെ സോ ബെഞ്ച്. അസൈൽഡ് സ്ട്രോക്കസ് എൽ ഡി അസൈൽഡ്. അൺഅസൈൽഡ് എൻ സ്ട്രോക്കസ് എൽ ഡി. അൺഅസൈൽഡ് അൺഅസൈൽഡ് ഡെറിവേറ്റീവ്സ് ആണ്. അടുത്തത് വേർ എ ട്രൈഫോൺ ഇമീഡിയറ്റ്ലി ഫോളോസ് ഇനിഷ്യൽ എസ്. ഇനിഷ്യലായിട്ട് വരുന്ന എസ്സിന് ശേഷം ട്രൈഫോൺ വരികയാണെങ്കിൽ സ്ട്രോക്ക് എഴുതണം. എക്സാമ്പിൾ സയൻസ് സ്ട്രോക്കസ് എൻ സർക്കിളസ് ട്രൈഫോൺസ് ആണ്. ട്രൈഫോൺസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഡിഫ്തോങ്ങും ഒരു വവലും കൂടെ ചേർന്ന് വരുന്നതാണ് ട്രൈഫോൺ. ഇനിഷ്യൽ എസ്സിന് ശേഷം ട്രൈഫോൺ വന്നതുകൊണ്ട് സ്ട്രോക്ക് എസ് എഴുതി. സ്യൂവർ സ്ട്രോക്കസ് ത്രൂ ദി ലൈൻ ഡൗൺ വേർഡ് ആർ. യു ഡിഫ്തോങ്ങും വെബലും കൂടെ വന്നപ്പോൾ ട്രൈഫോൺസ് ആയി. അടുത്തത് വെയർ ഇനിഷ്യൽ എസ് ഈസ് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ വവൽ ആൻഡ് അനദർ എസ് ഓർ സി. ഇനിഷ്യൽ എസ്സിന് ശേഷം വവലോ വേറൊരു എസ്സോ വന്നാൽ സ്ട്രോക്കസ് എഴുതണം. എക്സാമ്പിൾ സീസ് സ്ട്രോക്കസ് ത്രൂ ദി ലൈൻ സ്ട്രോക്കസ് സർക്കിളസ് സീസ്. സോസർ സ്ട്രോക്കസ് എബോ ദി ലൈൻ സർക്കിളസ് ഡോൺവേർഡ് ആർ സോസർ സീസ്. എസ്സിന് ശേഷം ഒരു എസ്സും കൂടെ വന്നു. ഇപ്പോൾ സ്ട്രോക്കസ് എഴുതണം. സ്ട്രോക്കസ് സർക്കിളസ് സോസ്ഡ് സ്ട്രോക്കസ് സോസ്. ഒരു എസ്സും കൂടെ വന്നതുകൊണ്ട്
സ്ട്രോക്കസ് എഴുതണം. സ്ട്രോക്കസ് സർക്ലസ് ഡൗൺവേർഡ് സോസർ. വെയർ ദി ഫൈനൽ സിലബിൾ ഔസ് ഈസ് ഇമീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ഡിഫ്തോങ്. ഫൈനലായിട്ട് വരുന്ന ഔസിന് മുമ്പ് ഡിഫ്തോങ് വരികയാണെങ്കിൽ സ്ട്രോക്ക് എഴുതണം. എക്സാമ്പിൾ സീനോസ് സർപ്ലസ് എൻ സ്ട്രോക്കസ് സീനോസ്. യു ഡിഫ്തോങ്ങും വവലും കൂടെ വന്നപ്പോൾ ട്രൈഫോണായി. ജോയസ് ജെ സ്ട്രോക്കസ്. ഒയ് ഡിഫ്തോങ്ങിൽ കൂടെ വവൽ വന്നു ജോയസ്. ഇതിത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററുള്ള ഗ്രാമ ലോക്സ് പഠിക്കാം. മീ എം എബോ ദി ലൈനിൽ എഴുതുമ്പോൾ മീ, എം ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ ഹിം, എം സർക്കുലസ് എബോ ദി ലൈനിൽ എഴുതുമ്പോൾ മൈ സെൽഫ്, എം സർക്കുലസ് ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ ഹിംസെൽഫ്, സർക്കുലസ് പി ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ സ്പെഷ്യൽ സ്പെഷ്യലി, സർക്കുലസ് പി ത്രൂ ദി ലൈനിൽ എഴുതുമ്പോൾ സ്പീക്ക്, സർക്കുലസ് ബി ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ സബ്ജക്റ്റ് സബ്ജക്റ്റ്, സർക്കുലസ് ബി ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ സെവറൽ, എം എബോ ദി ലൈനിൽ എഴുതുമ്പോൾ മീ, എം ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ ഹിം, എം സർക്കുലസ് എബോ ദി ലൈനിൽ എഴുതുമ്പോൾ മൈസെൽഫ്, എം സർക്കുലസ് ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ ഹിംസെൽഫ്, സർക്കുലസ് പി ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ സ്പെഷ്യൽ സ്പെഷ്യലി, സർക്കുലസ് പി ത്രൂ ദി ലൈനിൽ എഴുതുമ്പോൾ സ്പീക്ക്, സർക്കുലസ് ബി ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ സബ്ജക്റ്റ് സബ്ജക്റ്റ്, സർക്കുലസ് വി ഓൺ ദി ലൈനിൽ എഴുതുമ്പോൾ സെവറൽ. എക്സസൈസ് 27 റീഡ് കോപ്പി ആൻഡ് ട്രാൻസ്ക്രൈബ്. ഇത് വായിച്ചിട്ട് ഇതിന് ലോങ് ഹാൻഡിൽ എഴുതണം. എക്സസൈസ് 28 റൈറ്റ് ആൻഡ് ഷോർട്ട് ഹാൻഡ്. ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് എഴുതണം. ഇതെല്ലാം നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. എക്സസൈസ് 29 റീഡ് കോപ്പി ആൻഡ് ട്രാൻസ്ക്രൈബ്. ഇതിത്രയും ഒരു പാരഗ്രാഫാണ്. ഇതിത്രയും നിങ്ങൾ നല്ലതുപോലെ എഴുതി പഠിക്കണം. റൈറ്റ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇത് വായിച്ചിട്ട് ഷോർട്ട് ഹാൻഡിൽ എഴുതണം. വെൻ എ വെർബൽ പ്രിസീഡ്സ് ഇനിഷ്യൽ യെസ് ഓർ ഫോളോസ് ഫൈനൽ യെസ് ഓർ സി. വെൻ ഇനിഷ്യൽ യെസ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ വെർബൽ ആൻഡ് അനദർ യെസ് ഓർ സി. വെൻ ഇനിഷ്യൽ യെസ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ ട്രൈഫോൺ. വെൻ ദി ഫൈനൽ സിലബിൾ ഔസ് ഈസ് പ്രിസീഡഡ് ബൈ എ ഡിഫ്തോങ്. വെൻ ദി വേർഡ് ഈസ് എ കോമ്പൗണ്ട് ലൈക്ക് സി മ്യൂ സോ ബെഞ്ച്. വെൻ ദി വേർഡ് ഈസ് എ ഡെറിവേറ്റീവ് ലൈക്ക് അൺസീസിങ് അൺഅസൈൽഡ് വേർ ദി സ്ട്രോക്ക് വുഡ് ബി റിട്ടേൺ ഇൻ ദി റൂട്ട് വേർഡ്. അൺസീസിങ് അൺഅസൈൽഡ് ഇത് റൂട്ട് വേർഡാണ്. ഇതിത്രയും വരുമ്പോൾ സ്ട്രോക്ക് എസും സ്ട്രോക്ക് സിയും എഴുതണം. ഇതിത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.